നമസ്തേ ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം സെക്രട്ടേറിയറ്റിലെ പ്രോട്ടോക്കോൾ ഓഫീസ് തീ കത്തിയ സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന ബിജെപി നിലവിലെ അന്വേഷണം പ്രഹസനമാണ് അന്വേഷണം അട്ടിമറിക്കാനുള്ള നീക്കമാണ് സർക്കാർ ഇപ്പോൾ നടത്തുന്നതെന്നും ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു സെക്രട്ടേറിയറ്റ് തീപിടുത്തം സർക്കാർ ആസൂത്രിതമെന്ന ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ചീഫ് സെക്രട്ടറിയുടെ അന്വേഷണം കാര്യങ്ങൾ പലതും മൂടിവെക്കാനെന്നും കെ സുരേന്ദ്രൻ അന്വേഷണത്തിൽ യഥാർത്ഥ വസ്തുത പുറത്തുവരുമെന്ന് കരുതുന്നില്ല അന്വേഷണത്തെ സ്വാധീനിക്കാനാണ് കടകംപള്ളി അടക്കമുള്ള മന്ത്രിമാർ ഇടപെടുന്നത് തീപിടുത്തത്തിൽ മുഖ്യമന്ത്രി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു സെക്രട്ടേറിയറ്റിലെ തീപിടുത്തം അട്ടിമറി എന്നതിൽ സംശയമില്ലെന്ന് രമേശ് ചെന്നിത്തല സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട ഫയലുകൾ ഇല്ലാതാക്കാൻ തന്നെയാണ് ശ്രമിച്ചത് തീപിടുത്തവും ദേശീയ അന്വേഷണ ഏജൻസി തന്നെ അന്വേഷിക്കണം ഇതിനായി സമ്മതം ചെലുത്തുമെന്നും ചെന്നിത്തല പറഞ്ഞു ജനപ്രതിനിധികളെ തടഞ്ഞതുകൊണ്ടാണ് സംഘർഷമുണ്ടായത് പോലീസാണ് കുഴപ്പങ്ങൾ സൃഷ്ടിച്ചതെന്നും ചെന്നിത്തല വ്യക്തമാക്കി ഇത് സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ഫയലുകൾ മുക്കാനുള്ള പ്രവർത്തനമാണ് ഇത് എംബസികളുമായും കോൺസുലേറ്റുകളുമായും ബന്ധമുള്ള ഫയലുകൾ രാജ്ഭവന്റെ ഫയലുകൾ ഗസ്റ്റ് ഹൗസുകൾ ബുക്ക് ചെയ്യുന്ന ഫയലുകൾ ഉൾപ്പെടെയുള്ള പ്രോട്ടോക്കോളുമായി ബന്ധപ്പെട്ട ഫയലുകൾ അതെല്ലാം പേപ്പർ ഫയലുകളാണ് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്നും കാറ്റടിച്ചാൽ വീഴുന്ന തരത്തിലാണ് ഫ്ളാറ്റിന്റെ നിർമ്മാണമെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമുള്ള പദ്ധതിയായി മാറി ലൈഫ് പദ്ധതിയെന്നും ചെന്നിത്തല പറഞ്ഞു ലൈഫ് മിഷൻ ഫ്ളാറ്റ് തട്ടിപ്പിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന സത്യാഗ്രഹ സമരത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സെക്രട്ടേറിയറ്റിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് യുവമോർച്ച കൊച്ചിയിൽ നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസ് ലാത്തിചാർജിൽ യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി പി ശ്യാംരാജ് ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്ക് ഐജി ഓഫീസിലേക്കായിരുന്നു മാർച്ച് നിർണായക തെളിവുകൾ തീയിട്ട് നശിപ്പിക്കാൻ ശ്രമിച്ച മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട യുവമോർച്ച കൊല്ലത്ത് നടത്തിയ താലൂക്ക് ഓഫീസ് മാർച്ചിൽ പോലീസ് അതിക്രമം സമാധാനപരമായി നടത്തിയ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു മാർച്ച് ബിജെപി അധ്യക്ഷൻ ബി ബി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു ബിജെപി ജില്ലാ സെക്രട്ടറി ജിതിൻ ദേവ് ഉൾപ്പെടെ നിരവധി നേതാക്കൾ പങ്കെടുത്തു സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മുൻ ഐ ടി ഫെലോ അരുൺ ബാലചന്ദ്രൻ ഇന്ന് കസ്റ്റംസിൽ ഹാജരാകില്ല വ്യക്തിപരമായ കാരണങ്ങളാൽ ഇന്ന് ഹാജരാകാനാകില്ലെന്ന് അരുൺ ബാലചന്ദ്രൻ കസ്റ്റംസിനെ അറിയിച്ചു സ്വർണ്ണക്കടത്ത് കേസിൽ കൂടുതൽ കേന്ദ്രങ്ങളിൽ റെയ്ഡുകൾ നടത്തി എൻഐഎ കള്ളക്കടത്ത് സ്വർണം വാങ്ങിയിരുന്ന സ്വർണ്ണാഭരണ കേന്ദ്രങ്ങളിൽ ഉൾപ്പെടെയാണ് റെയ്ഡുകൾ നടന്നത് കേസിൽ നാല് പ്രതികളെ കൂടി എൻഐഎ അറസ്റ്റ് ചെയ്തിരുന്നു പ്രളയഫണ്ട് തട്ടിപ്പ് കേസിൽ മുഖ്യപ്രതി വിഷ്ണുപ്രസാദിന് എതിരായ കുറ്റപത്രം ക്രൈംബ്രാഞ്ച് സമർപ്പിച്ചു മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിലാണ് കുറ്റപത്രം നൽകിയത് 67,78,000 രൂപയാണ് വിഷ്ണുപ്രസാദ് തട്ടിയെടുത്തത് അതേസമയം തട്ടിയെടുത്ത പണം കണ്ടെത്താൻ കഴിഞ്ഞില്ലെന്നും ക്രൈംബ്രാഞ്ച് കോടതിയിൽ അറിയിച്ചു കുറ്റപത്രത്തിന്റെ പകർപ്പ് ജനം ടിവിക്ക് ലഭിച്ചു കൊറോണ ആശങ്കയിലും കെ എസ് ആർ ടി സി ജീവനക്കാരെ വഞ്ചിച്ച സർക്കാർ സംസ്ഥാനത്തെ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ഓണത്തിന്റെ ബോണസും ഉത്സവബത്തയും അഡ്വാൻസും തടയാൻ സർക്കാർ നീക്കം ബോണസ് നൽകാനുള്ള ഫയൽ ധനകാര്യ വകുപ്പ് നിഷേധിച്ചു മടക്കി കൊറോണ പശ്ചാത്തലത്തിൽ ശമ്പളത്തിൽ നിന്നും 6 ദിവസത്തെ തുകയും പിടിച്ചു സർക്കാർ നടപടിയിൽ ജീവനക്കാർക്കിടയിൽ വ്യാപക പ്രതിഷേധം സംസ്ഥാനത്ത് ഇന്ന് 4 കൊറോണ മരണം കോഴിക്കോട് മലപ്പുറം കൊല്ലം സ്വദേശികളാണ് മരിച്ചത് കോഴിക്കോട് തളിക്കുളങ്ങര സ്വദേശി ആലിക്കോയ മലപ്പുറം കോടൂർ സ്വദേശി കോയക്കുട്ടിയുമാണ് മരിച്ചത് കൊറോണ പോസിറ്റീവ് ആയതിനെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് 2 പേരും മരിച്ചത് മലപ്പുറത്ത് രണ്ടത്താണി സ്വദേശി മൂസയാണ് മരിച്ചത് 72 വയസ്സായിരുന്നു മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു പശ്ചിമബംഗാൾ സ്വദേശി സനാതൻ ദാസ് ആണ് കൊല്ലത്ത് മരിച്ചത് 49 വയസ്സായിരുന്നു പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം എറണാകുളം
എറണാകുളം ജില്ലയിൽ കോതമംഗലത്തെ കൊറോണ ആശങ്ക തുടരുന്നുവെന്ന ജില്ലാ കളക്ടർ എസ് സുഹാസ് രോഗവ്യാപനം തടയാൻ ശക്തമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് പള്ളുരുത്തി ബോയ്സ് ഹോമിനെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററാക്കി മാറ്റിയിട്ടുണ്ട് ബോയ്സ് ഹോമിലെത്തിയ സന്ദർശകരിൽ നിന്നാണ് വൈറസ് വ്യാപനം ഉണ്ടായതെന്നും കരുതുന്നു ഇത് സംബന്ധിച്ച പരിശോധന നടത്തുമെന്നും കളക്ടർ പറഞ്ഞു രാജ്യത്തെ കൊറോണ രോഗികളുടെ എണ്ണം 33 ലക്ഷം കടന്നു 75760 പേർക്കാണ് പുതുതായി രോഗം ബാധിച്ചത് 24 മണിക്കൂറിനിടെ 1023 പേർ മരിച്ചു കൊറോണ ബാധയിൽ രാജ്യത്തെ ആകെ മരണം 60472 ആയി നിലവിൽ 725991 പേരാണ് ചികിത്സയിലുള്ളത് രോഗമുക്തരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനമാണ് ഉണ്ടാകുന്നത് 2523772 പേർ ഇതിനോടകം രോഗമുക്തരായി ബാങ്ക് ഡയറക്ടർ ബോർഡ് തെരഞ്ഞെടുപ്പ് സംസ്ഥാന സർക്കാരിന് തിരിച്ചടി തെരഞ്ഞെടുപ്പ് നടപടികൾ മൂന്നാഴ്ചത്തേക്ക് ഹൈക്കോടതി സ്റ്റേ ചെയ്തു ഇന്ന് അന്തിമ വോട്ടർ പട്ടിക പുറത്തിറക്കാനിരിക്കെയാണ് കോടതി നടപടി അടുത്ത മാസം 25നാണ് ഡയറക്ടർ ബോർഡ് തെരഞ്ഞെടുപ്പ് നടത്താനായി തീരുമാനിച്ചിരുന്നത് വനംവകുപ്പിനെ പ്രതികൂട്ടിലാക്കിയ മത്തായിയുടെ മരണം സംബന്ധിച്ച കേസ് സിബിഐ ഏറ്റെടുത്തു അന്വേഷണ ചുമതലയുള്ള സിബിഐ തിരുവനന്തപുരം യൂണിറ്റ് പോലീസിൽ നിന്ന് കേസ് ഫയലുകൾ ഏറ്റുവാങ്ങി ദൂതൻ വഴിയാണ് കേസ് ഡയറി സിബിഐക്ക് കൈമാറിയത് അന്തസംസ്ഥാന യാത്രയിൽ ജില്ലാ ഭരണകൂടത്തിന്റേത് അപ്രായോഗികവും അശാസ്ത്രീയവുമെന്ന് ബിജെപി കാസർഗോഡ് ജില്ലാ അധ്യക്ഷൻ കെ ശ്രീകാന്ത് കാസർഗോഡ് നിന്ന് കർണാടകയിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് കൊറോണ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിയത് ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നു ജില്ലാ ദുരന്ത നിവാരണ വിഭാഗവും സംസ്ഥാന സർക്കാരും ചുമതലകൾ കൃത്യമായി നിർവഹിക്കണം റെഗുലർ പാസ് ഒഴിവാക്കിയെങ്കിലും നടപടിക്രമങ്ങൾ മാറ്റം വന്നിട്ടില്ല ആന്റിജൻ ടെസ്റ്റും പോർട്ടലിലെ രജിസ്ട്രേഷനും ഒഴിവാക്കണമെന്നും ബിജെപി ആവശ്യപ്പെട്ടു പോലീസിനെതിരെ മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ വ്യാജവാർത്ത പ്രചരിപ്പിച്ച ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർക്കെതിരെ പോലീസ് കേസെടുത്തു പാലക്കാട് ടൗൺ നോർത്ത് സബ് ഇൻസ്പെക്ടർക്കെതിരെ വ്യാജവാർത്ത പ്രചരിപ്പിച്ച ക്യാമ്പസ് ഫ്രണ്ട് പാലക്കാട് ഏരിയ വൈസ് പ്രസിഡന്റ് അബ്ദുൾ റഹ്മാനും മറ്റ് പ്രവർത്തകർക്കുമെതിരെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത് കൊലപാതക കേസിൽ പ്രതികളായ എസ്ഡിപിഐ പ്രവർത്തകരെ പിടികൂടിയതിലുള്ള വൈരാഗ്യമാണ് വ്യാജവാർത്ത പ്രചരിപ്പിച്ചതിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു അഞ്ചൽ ഉത്തരവാദ കേസിൽ രണ്ടാം കുറ്റപത്രം 15 ദിവസത്തിനുള്ളിൽ കോടതിയിൽ സമർപ്പിക്കാൻ അന്വേഷണ സംഘം ഒരുങ്ങുന്നു കേസിൽ സൂരജിന്റെ അമ്മയും സഹോദരിയും അറസ്റ്റിലായതോടെ 4 പ്രതികളാണ് കേസിലുള്ളത് ഭൂമി പതിച്ചു നൽകണമെന്നാവശ്യപ്പെട്ട് മൂന്നാറിൽ തോട്ടം തൊഴിലാളികൾ സമരത്തിലേക്ക് ലയങ്ങളിൽ താമസിക്കുന്ന തോട്ടം തൊഴിലാളി കുടുംബങ്ങൾക്ക് 1 ഏക്കർ ഭൂമി പതിച്ചു നൽകണമെന്നാണ് ആവശ്യം പെട്ടിമുടി ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പെമ്പിളൈ ഒരുമൈ നേതാവ് ഗോമതി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ പുതിയ സംഘടന രൂപീകരിച്ചാണ് സമരത്തിന് ഒരുങ്ങുന്നത് യോഗ്യതയില്ലാത്ത വ്യക്തിയാണ് സംസ്ഥാന ന്യൂട്രീഷൻ ഓഫീസർ സ്ഥാനത്തിരിക്കുന്നതെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടും നടപടിയെടുക്കാതെ സംസ്ഥാന സർക്കാർ ഇടത് സംഘടനയായ കെജിഒയെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ശ്രീലതാകുമാരിയാണ് യോഗ്യത ഇല്ലാതിരുന്നിട്ടും സംസ്ഥാന ന്യൂട്രീഷൻ ഓഫീസർ തസ്തികയിൽ തുടരുന്നത് ഹൈക്കോടതി വിമർശിച്ചിട്ടും സർക്കാർ നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധം ഉയരുകയാണ് അവരെ ഹൈക്കോടതിയിൽ നിന്ന് ഈ സ്ഥാനത്ത് നിന്ന് പിന്നെ മാറ്റി നിർത്തണമെന്ന് അപേക്ഷിച്ചിട്ടുണ്ട് അതിപ്പം ഫിസിയോതെറാപ്പി തസ്തികയിലേക്ക് PSC നടത്തുന്ന പരീക്ഷയ്ക്ക് സംസ്ഥാനത്തെ ഭൂരിഭാഗം ഉദ്യോഗാർത്ഥികൾക്കും പരീക്ഷാ കേന്ദ്രമായി ലഭിച്ചത് തിരുവനന്തപുരം കൊറോണ വ്യാപനം രൂക്ഷമാകുന്ന വേളയിൽ എങ്ങനെ ഇത്രയും ദൂരം യാത്ര ചെയ്യാനാകുമെന്ന ആശങ്കയിലാണ് ഉദ്യോഗാർത്ഥികൾ മേഖലാ തലങ്ങളിൽ പരീക്ഷാ കേന്ദ്രം അനുവദിക്കണമെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ആവശ്യം ആയതിനാൽ കഴിഞ്ഞ ഏപ്രിൽ മാസം നടത്താനിരുന്ന എക്സാം പോസ്റ്റ്പോൺ ചെയ്യുകയും ഇപ്പോൾ ആ എക്സാം റീപബ്ലിഷ് ചെയ്യുകയാണ് ചെയ്തത് അതിന് ഡേറ്റ് നമുക്ക് കിട്ടിയിരിക്കുന്നത് സെപ്റ്റംബർ 9 അടുത്ത മാസമാണ് നമുക്ക് ഡേറ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് ഏപ്രിൽ മാസത്തേക്കാളും വളരെയധികം കൂടുതലാണ് കോവിഡ് കേസ് കാലാവധി കഴിഞ്ഞെന്ന കാരണം പറഞ്ഞ് മഹിളാ മാളിലെ സംരംഭകരോട് ഒഴിയണമെന്നാവശ്യപ്പെട്ട വക്കീൽ നോട്ടീസ് ഏറെ കൊട്ടിഘോഷിച്ച് ആരംഭിച്ച കോഴിക്കോട് നഗരത്തിലെ മഹിളാ മാളിന്റെ സംരംഭകർ വഴിയാധാരമായതിൽ പ്രതിഷേധം ശക്തമാണ്
റോഡ് അടക്കമുള്ള അടിസ്ഥാന സൗകര്യമില്ലാതെ ദുരിതത്തിലാണ് വയനാട് ചീക്കല്ലൂർ പടിഞ്ഞാറെ വീട് കോളനിവാസികൾ. വൈദ്യുതി ലഭിക്കാത്ത നിരവധി വീടുകൾ കോളനിയിലുണ്ട്. അധികൃതർക്ക് നിരവധി പരാതികൾ നൽകിയിട്ടുണ്ടെങ്കിലും ഇതുവരെ ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല. പക്ഷെ അതിലേക്ക് കണക്ഷൻ കൊടുത്തില്ല, വെള്ളത്തിൻ്റെ ഇതൊന്നും ഇന്നേ വരെ ചെയ്തിട്ടില്ല. പരാതി പറഞ്ഞിരുന്നു, പ്രസിഡന്റിനോട് നേരിട്ട് വന്നു, ട്രൈബൽ വർഷം വന്നു, അവരോടൊക്കെ ഇങ്ങനെ പറഞ്ഞു പോയാൽ നോക്കാം നോക്കാമെന്ന് പറയുക, അത് ഇന്നേ വരെ ഒരു കാര്യവും പരിഹരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ റോഡൊന്നും വെച്ചാൽ പോകും. മതരാഷ്ട്രമായി വിഭജിക്കുന്നതിന് കാരണമായി തീർന്നത് മലബാറിലെ മാപ്പിള ലഹളയായിരുന്നുവെന്ന് വിദ്യാഭ്യാസ വികാസ കേന്ദ്രം കേന്ദ്രീയ സംയോജക എ വിനോദ്. അന്ന് സംഭവിച്ചത് അതേപടി തന്നെ ജനങ്ങൾ അറിയണം. മലബാർ കലാപത്തിന് പുതിയ വ്യാഖ്യാനം ഒരു ഭാഗത്ത് ചമയ്ക്കുമ്പോൾ യാഥാർത്ഥ്യം മറന്നീക്കി പുറത്തു വരികയാണെന്നും അദ്ദേഹം പറഞ്ഞു. പകരം ഒരു ഗവൺമെന്റ് വരണ്ടേ? അത് ഏത് ഗവൺമെന്റാണ്? സമുദ്രയിലെ ഗവൺമെന്റിനല്ല രാജ്യഭരണമല്ല അവർ സ്ഥാപിച്ചത്. അപ്പോൾ അവർ ഒരു ഖിലാഫത്ത് ഭരണം, അല്ലെങ്കിൽ അവർ സ്വയം പ്രഖ്യാപിച്ച് രാജാവും ഗവർണറും ഖലീഫമാരൊക്കെ ആയിട്ട് സ്വയം അവരോധിക്കപ്പെട്ടു. ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി നീറ്റ് ജെഇ പരീക്ഷകൾ മാറ്റിവെക്കുന്നത് പ്രായോഗികമല്ലെന്ന് കേന്ദ്ര സർക്കാർ. സെപ്റ്റംബറിൽ തീരുമാനിച്ച പരീക്ഷ മാറ്റിവെച്ചാൽ അക്കാദമിക് വർഷം നഷ്ടമാകുമെന്നും അത് തുടർന്നുള്ള ബാച്ചുകളെയും ബാധിക്കുമെന്നും ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി അറിയിച്ചു. എന്നാൽ കൊറോണയുടെ പശ്ചാത്തലത്തിൽ പരീക്ഷകൾ മാറ്റിവെക്കണമെന്നാണ് പ്രതിപക്ഷ അഭിപ്രായം. ചികിത്സയിൽ കഴിയുന്ന മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ നില അതീവ ഗുരുതരമായി തുടരുന്നു. അബോധാവസ്ഥയിലായ അദ്ദേഹം വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത്. ശ്വാസകോശ അണുബാധയും വൃക്കസംബന്ധ അസുഖങ്ങളും കാരണം ആരോഗ്യം മോശമായതായി ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു. ഓഗസ്റ്റ് 10 പ്രണബിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആയുധങ്ങളുമായി ജബൽപൂരിലേക്ക് പോയ കരസേനയുടെ ട്രക്ക് കൊച്ചിയിൽ അപകടത്തിൽപ്പെട്ടു. തേവര കുണ്ടന്നൂർ പാലത്തിൽ കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഇന്നലെ അർദ്ധരാത്രിയാണ് സംഭവം. അപകടത്തിൽ കാർ ഡ്രൈവർക്ക് ഗുരുതരമായി പരിക്കേറ്റു. സേനാ അംഗങ്ങൾക്ക് പരിക്കില്ല. കപ്പൽ മാർഗം കൊച്ചിയിലെത്തിയ ആയുധങ്ങൾ ജബൽപൂരിലെ ആയുധ സംഭരണ ശാലയിലേക്ക് കൊണ്ടുപോകും വഴിയായിരുന്നു അപകടം. സംസ്ഥാനത്ത് പൊതുഗതാഗതം അടുത്ത മാസം 2 പൂർണ്ണമായി ആരംഭിക്കാൻ ഉത്തരവ്. രാവിലെ 6 രാത്രി 10 സർവീസുകൾ. കൊറോണ മാനദണ്ഡങ്ങൾ പാലിച്ച് സർവീസുകൾ നടത്തണമെന്നാണ് ഉത്തരവ്. മാഹി ബൈപ്പാസിൽ പാലത്തിന്റെ ബീമുകൾ തകർന്ന സ്ഥലത്ത് ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. ദേശീയപാത പ്രൊജക്ട് ഡയറക്ടർ നിർമ്മൽ എം സാധ്യയുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. അതേസമയം പാലം തകർന്നു വീണതോടെ ഗുണനിലവാര തകർച്ചയാണ് സൂചിപ്പിക്കുന്നതെന്ന് BJP ആരോപിച്ചു. സംഭവത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന് സ്ഥലം സന്ദർശിച്ച ശേഷം BJP സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് KP പ്രകാശ് ബാബു പറഞ്ഞു. ഗതാഗത വകുപ്പിന് അടിയന്തരമായി ഇതിന്റെ റിപ്പോർട്ട് ഞങ്ങൾ കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. ആരാണ് ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടുള്ളത്? ഈ കരാറുമായി ബന്ധപ്പെട്ടവരുമായി ഇടനിലക്കാരായിട്ടോ അല്ലെങ്കിൽ കേരളത്തിലെ CPM സ്വതസിദ്ധ ശൈലിയിൽ ഈ 980 കോടി രൂപയിൽ എന്തെങ്കിലും പണം തട്ടിയെടുത്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ തന്നെ ഞങ്ങൾ അന്വേഷണ വിധേയമാക്കാൻ വേണ്ടി ഉപരിതല ഗതാഗത വകുപ്പിനോട് ആവശ്യപ്പെടും. ഒരു ഉന്നതതല ആവശ്യം, ഉന്നതതല അന്വേഷണത്തിൻ്റെ ആവശ്യം ഭാരതീയ ജനതാ പാർട്ടി എടുത്തു പറയുകയാണ്. ജനങ്ങൾ ആശങ്കയിലാണ്. ഇങ്ങനെയാണ് ഒരു മർമ്മപ്രധാനമായിട്ടുള്ള ഒരു പുഴയുടെ പാലത്തിൻ്റെ അവസ്ഥയെങ്കിൽ ഇപ്പോൾ കാണുമ്പം തന്നെ അറിയാം. അല്ലെങ്കിൽ ഒറ്റ നോട്ടത്തിലാണ്. ഓണക്കാലത്ത് പശ്ചിമഘട്ട മലനിരകളിൽ പൂക്കളമൊരുക്കി നീലക്കുറിഞ്ഞി വസന്തം. ഇടുക്കി പൂപ്പാറ തോണ്ടിമലയിലാണ് 3 കിലോമീറ്ററോളം വരുന്ന പ്രദേശത്ത് നീലക്കുറിഞ്ഞി പൂവിട്ടത്. മഞ്ഞുള്ള ഒരു താഴ്വരയിൽ ശരിക്കും ഒരു നീല വസന്തം ഇവിടെ ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് മഞ്ഞുള്ള ഒരു സമയത്ത് ഇതിൻ്റെ കളറ് നമുക്ക് വളരെ നല്ല ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ പ്രദേശവാസികളോട് ചോദിച്ചതിൽ വെച്ചിട്ട് ഇവിടെ കഴിഞ്ഞ 12 ഇവിടെ ഇങ്ങനെ ഒരു പൂത്തതായിട്ട് അവർക്കറിയത്തില്ല. ഇവിടെ പ്രദേശവാസികൾക്കൊന്നും അങ്ങനെയൊരു വിവരമില്ല. എങ്കിലും മൂന്നാറിൻ്റെ ടൂറിസം മേഖലയ്ക്ക് കോവിഡ് പ്രോട്ടോക്കോളൊക്കെ അനുബന്ധിച്ച് തന്നെ ഇല്ലാത്ത നാലോണ നാളിനെ കുറിച്ച് തൃശൂർക്കാർക്ക് ചിന്തിക്കാനാവില്ല. കൊറോണയോ മഹാമാരിയോ എന്തുമാവട്ടെ, ഈ ഓണത്തിനും തൃശൂരിൽ പുലികളിറങ്ങും. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെയാണ് ഇത്തവണ അയ്യന്തോൾ ദേശം പുലിക്കളി നടത്തുക.
ഓരോ പുലികളും അവരവരുടെ മടയിലിരുന്ന് മടകളിലിരുന്ന് ആഘോഷിക്കുന്ന പുലിക്കളി എല്ലാവരെയും ഒത്തൊരുമിച്ചുകൊണ്ട് ഒരു വെർച്വൽ കളിത്തട്ടിലേക്കാക്കി ഇപ്രാവശ്യം ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ജനങ്ങൾക്ക് കാണുന്നതിനായി അയ്യന്തോൾ ദേശം പുലിക്കളി സംഘാടക സമിതിയുടെ ഫേസ്ബുക്ക് പേജിലായിരിക്കും ഈ ഓൺലൈൻ സംപ്രേഷണം നടക്കുന്നത്. ലൈവായി തന്നെ നിങ്ങൾക്ക് പുലിക്കളി മാവേലി വേഷം കെട്ടിയിരുന്നവർ ആഘോഷങ്ങളില്ലാത്ത ഈ കൊറോണ കാലത്ത് ചമയങ്ങൾ ഇല്ലാതെയിരിക്കുന്നു. കഴിഞ്ഞ 25 വർഷം സ്ഥിരമായി മാവേലി വേഷം കെട്ടിയിരുന്ന തൃപ്പൂണിത്തുറ സ്വദേശി പത്മകുമാർ പാഴൂർ മഠത്തെ പോലെ മഹാബലി തമ്പുരാനെ തനതായി ആവിഷ്കരിച്ചവരും കൊറോണ പ്രതിസന്ധിയിലാണ്. പോകുന്നില്ല, കാരണം ഈ വർഷം മാറാനുള്ള ടൈമിംഗ് ഇല്ല. ഇപ്പോൾ ഒരു വർഷം ഒരു മാക്സിമം ഒരു ഈ ചിങ്ങമാസത്തോടു കൂടി കഴിഞ്ഞാൽ ഓണാഘോഷത്തിൻ്റെ ആ ഒരു പ്രസക്തി മാറി. പിന്നീട് ഞാൻ അടുത്ത വർഷമാണ് ഇനി സാധ്യതയുള്ളൂ. ഈ വർഷം ഏതായാലും നമ്മൾ ഇനിയിപ്പോൾ ഏതെങ്കിലും ക്ലബ്ബുകാർ വിളിച്ചാൽ പോലും ഞാൻ പോകാനും തയ്യാറില്ല. മഹാബലി യാത്ര അങ്ങേറ്റം നമ്മൾ ഒരു ആ ഒരു ദൈവികതയോട് തന്നെ കണ്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് അതിൽ നിർബന്ധമുണ്ട്. ഇനി അത് അത് എൻ്റെ വായാട്ടുപറമ്പ് കവലയിൽ മലഞ്ചരക്ക് കടയിൽ കവർച്ച. 7 ക്വിന്റൽ കുരുമുളകും 1000 രൂപയും നഷ്ടപ്പെട്ടു. ഇന്ന് പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. ബിജു അഗസ്റ്റിൻ എന്നയാളുടെ വായാട്ടുപറമ്പ് കവലയിലെ പുത്തൻപുരയിൽ ട്രേഡേഴ്സിലാണ് മോഷണം നടന്നത്. ഇന്നോവ കാറിലെത്തിയ സംഘം കടയുടെ പൂട്ട് തകർത്താണ് സാധനം കടത്തിക്കൊണ്ടുപോയത്. നെടുങ്കണ്ടത്ത് ഓണത്തിനോടനുബന്ധിച്ച് ചായക്കടയ്ക്ക് മറവിൽ സമാന്തര ബാർ. എക്സൈസ് പരിശോധനയിൽ ചായക്കട ഉടമകളായ ദമ്പതിമാർ പിടിയിലായെങ്കിലും അറസ്റ്റ് രേഖപ്പെടുത്തുന്നതിന് ഇടയിൽ ഭാര്യ ഓടി രക്ഷപ്പെട്ടു. 41 കുപ്പി വിദേശ മദ്യവും പണവും ഇവിടെ നിന്നും പിടികൂടി. വ്യാപിക്കുന്ന സാഹചര്യത്തിൽ പൊതുസ്ഥലങ്ങളിൽ ഓണാഘോഷം പാടില്ലെന്നും ജനങ്ങൾ അത്യാവശ്യമല്ലാത്ത യാത്രകളും ഒഴിവാക്കണമെന്ന നിർദ്ദേശം. ഓണം പ്രമാണിച്ച് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് മാർഗനിർദ്ദേശം പുറത്തിറക്കിയത്. ആഘോഷങ്ങളും കൂട്ടം കൂടിയുള്ള സദ്യ ആഘോഷവും പ്രദർശന വ്യാപാര മേഖലകളും ഒഴിവാക്കണം. മേളകൾ ഫെസ്റ്റിവൽ പ്രദർശനങ്ങൾ എന്നിവ പാടില്ല. സംസ്ഥാനത്തിന് പുറത്തുനിന്ന് വരുന്നവർ പൂക്കച്ചവടം നടത്തരുതെന്നും ഉത്തരവിൽ പറയുന്നു. ോടനുബന്ധിച്ച് കോട്ടയം ജില്ലയിലെ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും രാവിലെ 7 മുതൽ രാത്രി 9 വരെ തുറന്ന് പ്രവർത്തിക്കാമെന്ന് ജില്ലാ കളക്ടർ എം അഞ്ജന അറിയിച്ചു. സെപ്റ്റംബർ 2 വരെയാണ് ഈ സമയക്രമം. ഇതേ സമയക്രമത്തിൽ ഹോട്ടലുകളിൽ ഭക്ഷണം വിളമ്പുന്നതിനും അനുമതിയുണ്ട്. കണ്ടെയ്ൻമെന്റ്, ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോണുകൾ, ക്ലസ്റ്ററുകൾ എന്നിവിടങ്ങളിലെ വ്യാപാര സ്ഥാപനങ്ങൾക്കും ഉത്തരവ് ബാധകമാണ്. കേരള ക്ഷേത്ര വാദ്യകലാ അക്കാദമിയുടെ നേതൃത്വത്തിൽ വാദ്യ കലാകാരന്മാർക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. തൃശൂർ മേയർ അജിത ജയരാജൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. പത്മശ്രീ, പെരുവനം കുട്ടന്മാരാർ, കിഴക്കൂട്ട് അനിയന്മാരാർ എന്നിവർ മേയറിൽ നിന്ന് ആദ്യ കിറ്റ് ഏറ്റുവാങ്ങി. സംസ്ഥാന പ്രസിഡന്റ് അന്തിക്കാട് പത്മനാഭൻ, ജില്ലാ പ്രസിഡന്റ് ചൊവ്വല്ലൂർ മോഹനൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ബൈപ്പാസിൽ പാലത്തിന്റെ ബീമുകൾ തകർന്ന സംഭവത്തിൽ വിദഗ്ധ അന്വേഷണം വേണമെന്ന DCC പ്രസിഡന്റ് സതീശൻ പാച്ചേനി. പാലം തകർന്നത് ഗൌരവകരമാണ്, ഗുരുതരമായ വീഴ്ച പറ്റിയിട്ടുണ്ടെന്നും സമഗ്രമായ അന്വേഷണം വേണമെന്നും സതീശൻ പാച്ചേനി പറഞ്ഞു. സമഗ്രമായിട്ടുള്ള അന്വേഷണം പ്രതിപക്ഷ നേതാവും എന്തായാലും ഇക്കാര്യത്തിൽ ഇന്ന് ഞങ്ങൾ ഇവിടെ നിർമ്മാണ കമ്പനിയുടെ ഓഫീസിന്റെ മുന്നിൽ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ഒരു ധർണ. കോഴിക്കോട് ജില്ലയിലെ ചേമഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ കാപ്പാട് കടപ്പുറത്ത് പുതുതായി വൈദ്യുത ശ്മശാനം നിർമ്മിച്ചു. 1.10 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ശ്മശാനത്തിന്റെ ഉദ്ഘാടനം കെ ദാസൻ MLA ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരിയും ചേർന്ന് നിർവഹിച്ചു. MLA ആസ്തി വികസന ഫണ്ട്, ജില്ലാ പഞ്ചായത്ത് ഫണ്ട്, ഗ്രാമപഞ്ചായത്ത് ഫണ്ട് എന്നിവ ഉപയോഗിച്ചാണ് ശ്മശാന നിർമ്മാണം പൂർത്തീകരിച്ചത്. ഇവിടെ 1 മണിക്കൂർ കൊണ്ട് മൃതദേഹം സംസ്കരിക്കാൻ കഴിയുമെന്ന് നിർമ്മാണ കമ്പനി അറിയിച്ചു. ഇറക്കുമതിയുടെ അളവിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ കേന്ദ്രത്തിന് അധികാരമുണ്ടെന്ന് സുപ്രീംകോടതി. സർക്കാരിന് ഇറക്കുമതി നിയന്ത്രിക്കാനാവില്ലെന്ന് വിദേശ കച്ചവട നിയമത്തിൽ പറയുന്നില്ലെന്ന് ജസ്റ്റിസ് AM ഖാൻവിൽക്കർ അധ്യക്ഷനായ ബെഞ്ച് ചൂണ്ടിക്കാട്ടി. വിവിധ പയർ പരിപ്പുവർഗ്ഗങ്ങളുടെ ഇറക്കുമതിക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി കേന്ദ്ര സർക്കാർ മാർച്ച് 29 കൊണ്ടുവന്ന വിജ്ഞാപനം ചോദ്യം ചെയ്ത് വിവിധ ഇറക്കുമതി കമ്പനികൾ നൽകിയ ഹർജിയിലാണ് വിധി.
കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിലെ സോളാർ പദ്ധതി കെ ദാസൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു. ദിവസേന 100 യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയാണ് 20 ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച സൗരോർജ്ജ പാനലുകൾക്ക് ഉള്ളത്. കൊയിലാണ്ടി നഗരസഭയുടെ 2019-20 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇത് സ്ഥാപിച്ചത്. കോഴിക്കോട് ജില്ലയിൽ കൊറോണ രോഗികളുടെ എണ്ണത്തിൽ വർധനവുണ്ടാകുന്ന സാഹചര്യത്തിൽ പ്രായം കൂടുതൽ, ഗുരുതര ആരോഗ്യ പ്രശ്നമുള്ളവർ, കുട്ടികൾ എന്നിവരുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്ന് ഡിഎംഒ ഡോക്ടർ വി ജയശ്രീ പറഞ്ഞു. വീടുകളിൽ കൊറോണ നിരീക്ഷണത്തിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്രായം കൂടിയവർക്ക് പ്രത്യേക മുറി ഒരുക്കുകയോ സാമൂഹിക അകലം പാലിക്കുന്നുണ്ടോയെന്ന് ഉറപ്പുവരുത്തുകയും വേണം. വീടുകളിൽ സൗകര്യമില്ലാത്തവർ ബന്ധുവീടുകളിലേക്ക് മാറ്റി താമസിപ്പിക്കണമെന്നും ഡിഎംഒ അറിയിച്ചു. സർവകലാശാലയുടെ അധികാര പരിധിക്കുള്ളിൽ ഇന്റർനാഷണൽ സാറ്റലൈറ്റ് ക്യാമ്പസുകൾ ആരംഭിക്കുന്നതിനായി ഭൂമി ലഭ്യമാക്കുന്നതിന് സംസ്ഥാന സർക്കാരിനെ സമീപിക്കാൻ സർവകലാശാല സിൻഡിക്കേറ്റ് യോഗം തീരുമാനിച്ചു. വൈസ് ചാൻസലർ പ്രൊഫസർ സാബു തോമസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. സർവകലാശാലയുടെ അധികാര പരിധിയിൽ ഇന്റർനാഷണൽ ക്യാമ്പസ് ആരംഭിക്കുന്നതിന് 100 ഏക്കർ സ്ഥലവും എറണാകുളം ജില്ലയിൽ പഠന വകുപ്പുകൾ സ്ഥാപിച്ച് സാറ്റലൈറ്റ് ക്യാമ്പസ് ആരംഭിക്കുന്നതിന് ആവശ്യമായ ഭൂമിയും ലഭ്യമാക്കുന്നതിനാണ് സർക്കാരിനെ സമീപിക്കുന്നത്. എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട ജില്ലകളിൽ സാറ്റലൈറ്റ് ക്യാമ്പസും അക്കാദമിക് സിറ്റിയും സ്ഥാപിക്കുകയാണ് ലക്ഷ്യം. പഞ്ചാബിൽ മന്ത്രിമാരടക്കം 23 എംഎൽഎമാർക്ക് കൊറോണ സ്ഥിരീകരിച്ചു. മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് ആണ് ഇക്കാര്യം അറിയിച്ചത്. നാളെ നിയമസഭാ സമ്മേളനം ചേരാനിരിക്കെയാണ് എംഎൽഎമാർക്ക് കൊറോണ സ്ഥിരീകരിച്ചത്. നിയമസഭാ സമ്മേളനത്തിന് മുന്നോടിയായി നടത്തിയ പരിശോധനയിലാണ് എംഎൽഎമാർക്ക് കൊറോണ പോസിറ്റീവായത്. ഓക്സ്ഫോർഡ് സർവകലാശാല വികസിപ്പിച്ച കൊറോണ വാക്സിനായ കോവിഷീൽഡിന്റെ രണ്ടാംഘട്ട ക്ലിനിക്കൽ പരീക്ഷണം ആരംഭിച്ചു. പൂനെയിലെ ഭാരതി വിദ്യാപീഠം മെഡിക്കൽ കോളേജിലെ 2 പേർക്ക് വാക്സിൻ പരീക്ഷണം നടത്തി. 25 വോളണ്ടിയർമാർക്ക് വരും ദിവസങ്ങളിൽ വാക്സിൻ നൽകുമെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. ഓക്സ്ഫോർഡ് സർവകലാശാലയും ബ്രിട്ടീഷ് സ്വീഡിഷ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ അസ്ട്രാസെനകും ചേർന്നാണ് വാക്സിൻ വികസിപ്പിച്ചത്. മെട്രോ ഗതാഗതം പുനരാരംഭിക്കാൻ ഒരുങ്ങുന്നത് കർശന നിയന്ത്രണങ്ങളോടെ. ടോക്കൺ വഴിയുള്ള യാത്രകൾ അനുവദിക്കില്ല. പൂർണ്ണമായും സ്മാർട്ട് കാർഡുകൾ വഴിയുള്ള യാത്ര മാത്രം അനുവദിക്കാനാണ് ഡിഎംആർസിയുടെ തീരുമാനം. ആരോഗ്യസേതു ആപ്പിനെ QR കോഡുമായി ബന്ധിപ്പിക്കുന്ന പ്രവർത്തന രീതി പിന്തുടരാനാണ് കേന്ദ്ര സർക്കാർ മെട്രോ കോർപ്പറേഷനുകൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശമെന്നും അറിയിച്ചു. ജമ്മുകശ്മീരിൽ ശക്തമായ മഴയെ തുടർന്ന് പല സ്ഥലങ്ങളിലും പ്രളയം. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 14 പേരെ പോലീസ് രക്ഷപ്പെടുത്തി. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ പ്രതികൂല കാലാവസ്ഥയും രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചു. ഉസ് നദീതീരത്തുള്ള 4 കുടുംബങ്ങൾ ഇവിടെ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നും പോലീസ് അറിയിച്ചു. ഇന്ത്യൻ നായകൻ വിരാട് കോഹ്ലി അച്ഛനാകുന്നു. കോഹ്ലി, അനുഷ്ക ദമ്പതികൾക്ക് കുഞ്ഞുണ്ടാകാൻ പോകുന്ന വിവരം അനുഷ്ക തന്നെയാണ് ആരാധകരുമായി പങ്കുവച്ചത്. ട്വിറ്ററിൽ വിരാടും ഒന്നിച്ചുള്ള ചിത്രം പങ്കുവച്ചാണ് അനുഷ്ക സന്തോഷ വാർത്ത അറിയിച്ചത്. ഞങ്ങൾ ഇനി 3 എന്നാണ് അനുഷ്ക ട്വിറ്ററിൽ കുറിച്ചത്. ഇതോടെ ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. ഇനി ജീവനം കാണാം. നമസ്തേ.